ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് മലയാളി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു നർത്തകിയും ആക്ടറിനെയൊക്കെയാണ്. ഷീസ് ഫ്രം കൊല്ലം, ബിലീവേഴ്സ് ചേർച്ച് മഹാത്മാ സെൻറ്റർ സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഇപ്പം പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ കുട്ടിയെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ഫേമസ് സിംഗറായ ഭാസ്കർലാലാണ്. ഭാസ്കർലാലാണ് എനിക്ക് ഈ കുട്ടിയെ പറ്റി പറയുന്നത് എന്നോട്. സോ അപ്പം ഇന്ന് നിങ്ങളെ മഹാലക്ഷ്മിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. അതിനു മുമ്പേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ഒരു വെൽ വിഷർ നമുക്കൊരു അട്ടിപ്പൊളി 3 ടീഷർട്ട് സ്റ്റോറീസ് ഓഫ് മലയാളി ആൻഡ് നമ്മളുടെ സ്റ്റോറീസ് ഓഫ് ചാനൽ ഐക്കൺ സ്ക്രീൻ കണ്ടല്ലേ, നമ്മളുടെ എൻ്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് പൊളിയായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും പറയരുതെന്ന്. അദ്ദേഹം പേര് പറയാൻ, പേര് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. സോ എനി വേ, സ്റ്റോറീസ് ഓഫ് മലയാളി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെൽവിഷറിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ, സ്പെഷ്യലി കോഴിക്കോടുകാരുടെ സപ്പോർട്ട് പറയായിരിക്കും, കോഴിക്കോട് തന്നെയാണ് കേട്ടോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ദൈവം അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറീസ് ഓഫ് മലയാളി ഇത്രയും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെ എനിക്ക് നന്ദി അറിയിക്കാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറീസ് ഓഫ് മലയാളിയിലേക്ക് വീഡിയോസ് ധൈര്യമായിട്ട് ഞങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് അയക്കാം. ഞങ്ങളുടെ മെയിൽ ഐ ഡി ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോസ് അയച്ചോളൂ, ഞങ്ങളുടെ ഒരു പാനലിൽ തന്നെ ഈ ഒരു വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോസ് അയച്ചോളൂ, നിങ്ങളുടെ അവസരങ്ങൾ തേടി വരും. അപ്പോൾ വ്യൂവേഴ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സ്റ്റോറീസ് ഓഫ് മലയാളി കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിച്ചേക്കുക. ഓക്കെ, നമുക്ക് മഹാലക്ഷ്മിയുടെ ആ ഒരു ഡാൻസും ആക്ടിങ്ങും ഒക്കെ ഒന്ന് കണ്ടാലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മഹാലക്ഷ്മിയുടെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ എവരിവൺ, സ്റ്റോറീസ് ഓഫ് മലയാളീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹാലക്ഷ്മി, ഇപ്പോൾ 10th കഴിഞ്ഞു, പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് സ്റ്റോറീസ് ഓഫ് മലയാളീസിലൂടെ എൻ്റെ കുറച്ച് ഡാൻസ് വീഡിയോസാണ് ഷോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളെക്കുള്ള കലാകാരർക്ക് വലിയ പ്രചോദനമാണ് സ്റ്റോറീസ് ഓഫ് മലയാളീസ്. സ്റ്റോറീസ് ഓഫ് മലയാളീസിലൂടെ ഇന്ന് എൻ്റെ കഥ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്ലീസ് വാച്ച് ആൻഡ് എൻജോയ്. മൗലീ മണി തിങ്കളാശി ചാരുശീലേ അങ്കനമാർ മൗലീ മണി തിങ്കളാശി ചാരുശീലേ നാഗവല്ലി മനോമണി രാമനാഥൻ തേടും വാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി മാണിക്യവാസക മൊഴികൾ നൽകി ദേവി ഇളം കോവടികൾ ചിലമ്പു നൽകി തൗരകമാകെയും ശൃംഗാരാണി നീ പഴമുതിർ കൊഞ്ചലിൽ ചോലയായി കാക്കയെല്ലാം കൊണ്ട് അങ്ങ് പറന്നു പോയി കാണുമല്ലോ. ഇവിടെ കേട്ടാ മതി, പതുക്കെ വായിക്കും. ആ എന്തുടാ, മുയലിരുന്നു പ്രാർത്ഥിക്കുന്നു. എനിക്ക് കേക്കണം, നിന്റെ മനസ്സിൽ പഠിച്ചാ പോരാ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടറല്ല, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞ്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞുണ്ടോ? എന്തിനവിടെ കോളേജിൽ റാങ്കല്ലോടല്ലെന്ന് അറിയില്ലേ? അതീ കുട്ടീനോട് പറഞ്ഞു.
മഹാലക്ഷ്മിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മഹാലക്ഷ്മി ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അയച്ചതിന്. ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡിൽ അയച്ചവരെ വീണ്ടും വീണ്ടും ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ആരെയും ഞങ്ങൾക്ക് അങ്ങനെ വിടാൻ ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. സ്റ്റോറീസ് ഓഫ് മലയാളി ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഞങ്ങൾ സ്റ്റോറീസ് ഓഫ് മലയാളിയിലൂടെ വെറൈറ്റീസ് ആയിട്ട് വിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് സ്റ്റോറീസ് ഓഫ് മലയാളി.